മുടി ബ്രാൻഡ്. ഒരു വർഷം മുമ്പ് ആശുപത്രിയിൽ കരൾ രോഗം മൂർച്ഛിച്ചു കിടന്ന ബാലയെ കാണാൻ മകൾ അവന്തിക എത്തിയ വാർത്ത ശ്രദ്ധ നേടിയിരുന്നു. മരണത്തിന്റെ പടിവാതിൽകൾ വരെ എത്തിയ ശേഷം തിരികെ ജീവിതത്തിലേക്ക് വന്ന ബാലയ്ക്ക് ഒരു വർഷം മുമ്പായിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. മുൻ ഭാര്യ അമൃത സുരേഷുമായി വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അവർദ്ധിക്കുകയാണ്. ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അതും അവസാനിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാല ഏകമകൾ പാപ്പു എന്ന് വിളിപ്പേരുള്ള അവന്തികയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരിട്ട കുറിപ്പാണ് ചർച്ചയാകുന്നത്. ഹാപ്പി ബർത്ത്ഡേ പാപ്പു. പാപ്പു, സ്നേഹത്തിന് ജീവിതത്തിൽ വലിയ വിലയുണ്ട്. കാരണം മരണം ഉറപ്പിച്ചിരുന്നപ്പോൾ പാപ്പു എന്നെ കാണാൻ വന്നു. അതോടെ ഞാൻ ജീവനോടെ തിരിച്ചെത്തി. ഇപ്പോൾ ഞാൻ മോളെ നിന്റെ പിറന്നാളിന് നിന്നെ വിഷ് ചെയ്യുന്നു. പ്രതീക്ഷയുണ്ട് പാപ്പു എന്നെ വിളിക്കുമെന്ന്. ആ ഒരു പ്രതീക്ഷയോടെ ഈ അപ്പ ജീവനോടെ ഇരിക്കും. തീർച്ചയായും എന്റെ മനസ്സിലെ സ്നേഹം സത്യമാണെങ്കിൽ നീ കണ്ടിരിക്കും ഈ എന്നെ വിളിച്ചിരിക്കും. വിളിച്ചില്ലെങ്കിലും എന്റെ മരണത്തിന് ശേഷമെങ്കിലും പാപ്പു എന്നെ വന്ന് കാണണം. അച്ഛൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ലവ് യുടെ ഉമ്മ എന്നാണ് ബാല പറഞ്ഞത്. പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരുടെ സ്നേഹം കാണിക്കേണ്ടത്, അല്ലാതെ മരിച്ച ശേഷമല്ല എന്നും വീഡിയോയിൽ ബാല കുറിച്ചു. നടന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ പാപ്പുവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് എത്തിയിരുന്നു. 2010 ബാലയും അമൃതയും വിവാഹിതരായത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല ഡോക്ടർ എലിസബത്തിനെ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും എലിസബത്തുമായി ഇപ്പോൾ ബാല ഒരുമിച്ചല്ല താമസിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അമൃത പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായ പ്രണയത്തിലാവുകയായിരുന്നു. മകളെ മനഃപൂർവ്വം അമൃത തന്നെ കാണിക്കാത്തതാണെന്ന തരത്തിൽ പലപ്പോഴും ബാല ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. ഇതിന് താനും ബാലയും തമ്മിലെ വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകളടക്കം പുറത്തുവിട്ട് അമൃത മറുപടിയും നൽകി. വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും ആവശ്യപ്പെട്ടുകൊണ്ട് ബാല മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ലെന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ തേജോവധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പരത്താനും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയാണ്, അല്ലാതെ മോളെ പിടിച്ചു വച്ചിട്ടില്ല. ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല. അച്ഛനെന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി താൻ ചെലവാക്കില്ല എന്ന നിബന്ധനയിൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നാണ് മകളെ ബാലയെ കാണിക്കാത്തതിന് പിന്നിലെ കാരണമായി അമൃത പറഞ്ഞത്. തന്റെ അഭിഭാഷകനൊപ്പം എത്തിയായിരുന്നു അമൃത ഇത് വ്യക്തമാക്കിയത്. കൂടാതെ 2022 May 26 പ്രണയം പരസ്യമാക്കിയ ഗോപി സുന്ദറും ഗായിക അമൃത സുരേഷും അടുത്തിടെയാണ് വേർപിരിഞ്ഞത്. പ്രണയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ പങ്കുവച്ച പോസ്റ്റ് പിൻവലിച്ചതോടെയാണ് ആരാധകർ ഇരുവരും വേർപിരിഞ്ഞുവെന്ന് ഉറപ്പിച്ചത്. കാരണം പലപ്പോഴും ഗോപി സുന്ദരം അമൃതയും വേർപിരിഞ്ഞുവെന്ന് ഗോസിപ്പുകൾ ഉയർന്നുവെങ്കിലും പിന്നാലെ ഇരുവരുടെയും ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് സൈബർ അറ്റാക്കുകൾക്ക് ഒരു മറുപടി നൽകുമായിരുന്നു. ക്രമേണ അതും ഇല്ലാതാവുകയായിരുന്നു.